السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 33. വിഷയം യാചന. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ ഇമാം ഇബ്നു അബിദ്ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖനാഅ വത്തഅഫുഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. മഹാനരായ ഔഫ് ഇബ്നു മാലിക്കിൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ തബായഉനി, നിങ്ങൾ എന്നോട് ഉടമ്പടി ചെയ്യുന്നില്ലേ? ഈ ചോദ്യം മുത്ത് നബി 3 തവണ ആവർത്തിച്ചു. ഫറഫഅന ഐദിയന ഫബായഅന, ഞങ്ങളെല്ലാവരും കൈ ഉയർത്തി ഞങ്ങളെല്ലാം ഉടമ്പടിക്ക് തയ്യാറാണ് എന്ന സന്നദ്ധത അറിയിച്ചു. ഞങ്ങൾ ചോദിച്ചു, നബിയെ, എന്ത് കാര്യത്തിൻ്റെ മേലിലാണ് ഞങ്ങൾ കരാറ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈഅ വസ്സലവാത്തുൽ ഖംസ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ, അവനോട് ആരെയും പങ്കു ചേർക്കുകയില്ല, 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തും. ഇത്രയും പറഞ്ഞതിന് ശേഷം മുത്ത് നബി പതുക്കെ ഒരു വാക്ക് പറഞ്ഞു. എന്താണത്? ജനങ്ങളോട് ഒന്നും ചോദിക്കരുത്, യാചിക്കരുത് എന്നായിരുന്നു അത്. ജനങ്ങളിൽ നിന്ന് ഒന്നും കിട്ടണമെന്ന് കൊതിക്കരുത്, ചോദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? അബ്ദുല്ലാഹിബിന് ആമിർ എന്നവർ ഒരു ദൂതൻ വശം ആയിഷ ബീവിക്ക് അല്പം ധനവും വസ്ത്രങ്ങളും കൊടുത്തയച്ചു. ദൂതനോട് ബീവി പറഞ്ഞു, ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാറില്ല. ഇത് കേട്ട് ദൂതൻ പുറത്തിറങ്ങിയതിന് ശേഷം ബീവി പറഞ്ഞു, അയാളെ മടക്കി വിളിക്കൂ, എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആയിഷ, ആരെങ്കിലും ചോദിക്കാതെ കൊതിക്കാതെ നിങ്ങൾക്ക് വല്ലതും തന്നാൽ നിങ്ങളത് സ്വീകരിക്കണം. അത് അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന റിസഖാണ്, ഭക്ഷണ സൗകര്യമാണ്. ചുരുക്കത്തിൽ, നാം അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നും ഒന്നും കൊതിക്കരുത്. പ്രത്യക്ഷത്തിൽ ആരിലൂടെ ലഭിച്ചാലും തരുന്നത് അല്ലാഹു മാത്രമാണല്ലോ. കൊതിക്കാതെ ആരെങ്കിലും നമുക്ക് വല്ലതും തരുന്ന പക്ഷം അത് സ്വീകരിക്കുന്നതിനെ തൊട്ട് നാം അമിത ഭക്തി പുലർത്തേണ്ടതും ഇല്ല. കാരണം അല്ലാഹു നമുക്ക് നൽകാൻ തെരഞ്ഞെടുത്ത മാർഗമാണ് അവൻ്റെ അടിമകൾക്ക് നമുക്ക് തരാൻ തോന്നിപ്പിച്ചത്. നേരെ മറിച്ച് യാചന, അത് വളരെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ്. കഴിവിൻ്റെ പരമാവധി അതൊഴിവാക്കി വാങ്ങുന്ന കൈയിനേക്കാൾ ഏറ്റവും നല്ലത് കൊടുക്കുന്ന കൈയാണല്ലോ. ആ രീതിയിലുള്ള ആശയം നമ്മൾ ഉൾക്കൊള്ളണം. ഇനി ആരെങ്കിലും യാചിച്ചു വന്നാൽ നിരുത്സാഹപ്പെടുത്താതെ ഉള്ളത് നല്ല നീയത്ത് വെച്ച് കൊടുക്കുകയും വേണം. കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും അവരെ തിരിച്ചയക്കണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.